വിനയ് ഫോർട്ടും അതുപോലെ ജാഫ്രിയും കൂടെ കപ്പം മേടിക്കാൻ വരുമ്പോ ജാഫ്രി വിനയ് ഫോർട്ടിനെ ആദ്യം കാണിക്കുന്നത്. ചുള്ളിയുടെ മെയിൻ ലൊക്കേഷൻ എത്തിയിരിക്കുകയാണ്. ഇവിടെയായിരുന്നു, ഇവിടെയാണ് ചായക്കട സെറ്റിട്ടത്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ വീഡിയോ ചുരുളി സിനിമയെ കുറിച്ചാണ്, ചുരുളി സിനിമയുടെ ലൊക്കേഷനെ കുറിച്ചാണ്. വിജയ് ജോസ് പെല്ലിശ്ശേരി സംവിധാനം ചെയ്ത വിനയ് ഫോർട്ട്, ചെമ്പൻ വിനോദ്, ജോജു ജോർജ്, ജാഫി ഡിക്ക് എന്നിവർ അഭിനയിച്ച ഈ വർഷം പുറത്തിറങ്ങിയ സൂപ്പർ ഹിറ്റ് സിനിമയാണ് ചുരുളി. അപ്പം അതിൻ്റെ ലൊക്കേഷൻ കാഴ്ചയിലാണ് നമ്മൾ ഈ വീഡിയോ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് കടക്കാം. ഇടുക്കി ജില്ലയിലെ കുളമാവ്, കുളമാവിലെ വലിയമ്മാവ്, വൈശാലി, അതുപോലെ കലംകമിഴ്ത്തി എന്ന മേഖലകളിലായിരുന്നു ഇതിൻ്റെ 90% ഭാഗങ്ങൾ ചിത്രീകരിച്ചിരിക്കുന്നത്. നമുക്ക് വരുന്ന രീതിയിലുള്ള നമ്മൾ ഇതിൻ്റെ ലൊക്കേഷൻസ് എടുത്തിട്ടുണ്ട്. ചെമ്പനൊക്കെ ആദ്യമേ ബസ്സിൽ വന്നിറങ്ങുന്ന സീൻ ചിത്രീകരിച്ചത് ഇവിടെയാണ്. ഇവിടെ നിന്ന് ഇവരിങ്ങനെ വർത്തമാനം പറഞ്ഞ് നടന്നു വന്നിട്ട് ഈ കാണുന്ന ചായക്കടയിൽ കയറി അവർ ചായ കുടിക്കും. എന്നിട്ട് അവർ ഡേ കാണുന്ന വഴിയിലൂടെ മേലിലോട്ട് കയറി പോകുന്ന രംഗമാണ് ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നത്. ഇതുപോലെ ഒരു KSRTC ബസ്സിനാണ് ചെമ്പൻ വിനോദും വിനയ് ഫോർട്ടും വന്നിറങ്ങുന്നത്. അവർ ചായ കുടിച്ച ശേഷം ഇവിടെ ഇവരോട് വർത്തമാനമൊക്കെ പറഞ്ഞ് ദേ കാണുന്ന വഴിയിലൂടെയാണ് ചുരുളിക്ക് പോകുന്നത്. ചെമ്പൻ വിനോദും വിനയ് ഫോർട്ടും കൂടെ ചായ കുടിച്ച ശേഷം ജീപ്പ് കയറാനായിട്ട് ഈ വഴിയിൽ കൂടെയാണ് കയറി മുകളിലോട്ട് പോകുന്നത്. അതിൻ്റെ തുടക്കത്തിലെ ജീപ്പേ കയറാൻ വരുന്നൊരു സീനുണ്ട്. നമ്മുടെ ചെമ്പൻ വിനോദും വിനയ് ഫോർട്ടും കൂടെ ജീപ്പേ കയറാൻ വരുന്ന സീനുണ്ട്. ആ സീൻ ചിത്രീകരിച്ചത് ഇവിടെയാണ്. ആ ജീപ്പ് കടന്നത് ഈ കാണുന്ന സ്ഥലത്താണ്. അതുപോലെ അത് കഴിയുമ്പോൾ ഫോൺ എടുത്തു കഴിഞ്ഞ് എൻ്റെ ഡ്രൈവർ ഇറങ്ങി വരുന്നത് ദേ ഇതിലൂടെയാണ്. ദേ ഫാത്തോടെ ഇറങ്ങി വരും. അതാണ് ഇവിടെ ചിത്രീകരിച്ച സീന്. ചുരുളിക്ക് പോകുന്ന ജീപ്പ് കയറിയിട്ട് അവർ ഈ റോഡിൽ കൂടെയാണ് സ്പീഡിൽ ഓടിച്ചു പോകുന്ന രംഗം കാണിക്കുന്നത്. ജാഫ്രി ഡിക്കിയും അതുപോലെ തന്നെ വിനയ് ഫോർട്ടും കൂടെ ഒരു കപ്പം അടിക്കാൻ പോകുന്നൊരു സീനുണ്ട് ആ സിനിമയിൽ. അപ്പം ഈ റോഡിൽ കൂടെ ഇങ്ങനെ രണ്ടുപേരും കൂടെ വർത്തമാനം പറഞ്ഞ് നടന്നു വന്നിട്ട് ഈ കാണുന്ന വഴിയുണ്ടല്ലോ, ഈ വഴി കൂടെയാണ് ഒരു അങ്ങോട്ട് കപ്പം അടിക്കാനായിട്ട് പോകുന്നത് കാണിക്കുന്നത്. നമ്മളങ്ങനെ ചുരുളിയുടെ മെയിൻ ലൊക്കേഷൻ എത്തിയിരിക്കുകയാണ്. ഇവിടെയായിരുന്നു ഷാപ്പ് ഇട്ടത്. അതിൻ്റെ സെറ്റിട്ട ഭാഗമാണ് ഈ കാണുന്നത്. ഷാപ്പിൻ്റെ സെറ്റാണ് ഈ കാണുന്നത്, കണ്ടോ. ഇവിടെയായിരുന്നു നമ്മുടെ ജാഫ്രിക്കയുടെ ഷാപ്പ്. അതുപോലെ അതിൻ്റെ വെള്ളം കോരുന്ന കിണറൊക്കെ ഈ ഭാഗത്ത് ആണ് സെറ്റിട്ടാക്കുന്നത്. ഇവിടെ ഈ സിനിമയുടെ ഏതാണ്ട് 10-50% തന്നെ ഈ ഷാപ്പിൽ തന്നെയാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ മരത്തിലും ഒരു സീനുണ്ട്. നമ്മുടെ ചെമ്പൻ വിനോദൊക്കെ ഹണ്ടിങ്ങിന് പോയിട്ട് വരുമ്പോൾ ഈ ഷാപ്പിലെ ചേച്ചി വഴക്കുണ്ടാക്കുന്നതൊക്കെ ഈ ഭാഗത്ത് വെച്ചാണ്, തെറി പറയുന്നൊക്കെ ഈ ഭാഗത്ത് വെച്ചാണ് ചിത്രീകരിച്ചത്. അതുപോലെ ചവിട്ടൻ കാലത്ത് പൂക്കുന്നതൊക്കെ ഇവിടെ വെച്ചാണ് എടുത്തത്. ആഫ്രിക്കയ്ക്ക് വാറ്റിയാരമായിട്ട് നടന്നു വരുന്ന സീനിലൂടെയാണ് ചിത്രീകരിച്ചത്. ഇതിലൂടെ ഇങ്ങനെ നടന്നു വന്നു കഴിയുമ്പോൾ ഈ മരം കാണിക്കുന്നുണ്ട്. ഇങ്ങനെ നടന്നു വരുന്ന വർത്തമാനം പറഞ്ഞുകൊണ്ട് വരുന്ന സീനാണ്. ഇപ്പോൾ കണ്ടോ, ഇങ്ങനെ വന്നു കഴിയുമ്പോൾ ഈ മരത്തിൻ്റെ അവിടെ ഒരു ഭാഗമുണ്ട്, ഇങ്ങനെ നടന്നു വരുന്നത് വേണം. നമ്മുടെ ലുക്മാനൊക്കെ ആ സമയത്തുണ്ട്. 3 പേരാണ് ആ സീനിലുള്ളത്. രാത്രിയിൽ 2 പേര് ഒരു പ്രത്യേകതരം ഗ്ലാസ് ലൈറ്റൊക്കെ വെച്ച് നമ്മൾ സീൻ കാണുന്നില്ലേ, രണ്ടുപേരും ഇങ്ങനെ നടന്നു വിനയ് ഫോർട്ട് ഞെട്ടുന്നൊക്കെ, അത് ഈ ഭാഗത്തോടെയാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. ഇതിലൂടെ ഇങ്ങനെ ഇവർ നടന്നു പോകുമ്പോൾ വിനയ് ഫോർട്ട് പേടിച്ചു പോകുന്ന രംഗമൊക്കെ ഉണ്ട്, അത് ഈ ഭാഗത്താണ് ചിത്രീകരിച്ചിരിക്കുന്നത്. ഈ സിനിമയിൽ നമ്മൾ ഈ വിനയ് ഫോർട്ട് ഈ തേരോട്ടം കാണുന്നുണ്ട്. അതായത് ഒരു അമ്പലത്തിൽ നിന്ന് മറ്റൊരു അമ്പലത്തിലേക്ക് ഇവിടുത്തെ ദേവത പോകുന്നതായിട്ട് ഇതിനകത്ത് പറയുന്നുണ്ടല്ലോ. ആ സീൻ കാണിക്കുന്നത് ഈ അവിടെ നിന്ന് പോയിട്ട് ഇങ്ങനെ പോകുന്നതാണ് ആ സീൻ കാണിച്ചിരിക്കുന്നത്. രാത്രിയിലെടുത്ത സീനാണ്. അതുപോലെ തന്നെ അവിടെ ഒരു വീട് സെറ്റിട്ടുണ്ടായിരുന്നു, ജാഫ്രിഡിക്കയുടെ വീടായിട്ട് കാണിക്കുന്നത്. ആ ചേച്ചി അവിടെ നിന്ന് ഇറങ്ങി വന്ന ജാഫ്രിഡിക്കയോട് വർത്തമാനം പറഞ്ഞ സീനൊക്കെ ചിത്രീകരിച്ചത് ഈ ഭാഗത്ത് വെച്ചാണ്. നമ്മുടെ വിനയ് ഫോർട്ടും ചെമ്പ വിനോദം കൂടെ വെള്ളം കോരുന്ന ഒരു സീൻ ചിത്രീകരിച്ചത് ഈ കാണുന്ന കിണറാണ്. ശരിക്കും ഈ കിണർ സെറ്റിട്ടതാണ്. ഇതുണ്ടോ, ഇതൊക്കെ ആർട്ട് വർക്കുകാരുടെ കഴിവ് എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പം അങ്ങനെ സീനുകളുണ്ട്, ഇവിടെയാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. ഈ സിനിമയിൽ ഹണ്ടിങ്ങിൻ്റെ കുറേ ഭാഗങ്ങൾ ചിത്രീകരിച്ചിരിക്കുന്ന ഈ ഭാഗത്താണ്. അതായത് ഷാപ്പിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള ഒരു ഭാഗത്ത് വെച്ചാണ് ഇതിൻ്റെ ഹണ്ടിങ് അതായത് നമ്മുടെ ചെമ്പൻ വിനോദും വിനയ് ഫോർട്ടും എല്ലാവരോടെ കൂടി ഹണ്ടിങ്ങിന് പോകുന്നുണ്ട്. ആ ഭാഗം ചിത്രീകരിച്ചത് നമ്മുടെ ഈ ഭാഗത്ത്. സിനിമയുടെ ഏതാണ്ട് അവസാന ഭാഗം എത്തുമ്പോഴേക്കും നമ്മുടെ ജോജു വരുന്നുണ്ട്. ജോജു അങ്കനായിട്ട് അഭിനയിക്കുന്ന ജോജു വന്നിട്ട്
അപ്പോൾ ഇങ്ങനെ വന്നിട്ട് ഇവിടെ ഇറങ്ങിയിട്ട് നമ്മുടെ ജാഫ്രി ഇടുക്കിയോട് കുറേ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ആരടാ ഇവിടെ കയറ്റി താമസിച്ചതെന്നും അപ്പം ഞാൻ നേരത്തെ നിൻ്റെ ആൾക്കാർ ഇവിടെ താമസിച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തെറി വാക്കുകൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ഇവിടെ നിങ്ങനെ നമ്മുടെ ചെമ്പനും വിനയ് ഫോർട്ടും കൂടെ നടന്നു വരുന്നുണ്ട്. അവരിവിടെ നടന്നു വരുമ്പോഴേക്കും ഈ ഭാഗത്ത് വെച്ച് ഏറ്റവും കൂടുതൽ തെറിവാക്കുകൾ ഈ സിനിമയിൽ ഉപയോഗിച്ചെന്ന് പറയപ്പെടുന്ന ആ ഭാഗങ്ങൾ നടന്നത്. ഈ ഭാഗത്ത് വെച്ച് ജോജുവും അതുപോലെ ചെമ്പനും അവരെല്ലാം കൂടെ വഴക്കുണ്ടാക്കുന്ന സീനാണ് ഇവിടെ ചിത്രീകരിച്ചത്. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ഇവർ പോലീസുകാരാന്ന് പറയുന്ന സീൻ ഇവിടെ വെച്ച് വെടിവെക്കും. ഇവിടെ വെച്ച് വെടിവെക്കുമ്പോഴേക്കും ഇവരെല്ലാം പേടിച്ച് വരണ്ട് ഓടും. വരണ്ട് ഓടിയിട്ട് വരണ്ട് ഓടി അവർ പോകുന്നത് ഈ ഭാഗത്തേക്കാണ്. ഈ ഭാഗത്തേക്ക് നമ്മളങ്ങനെ ചുരുളിയുടെ മെയിൻ ലൊക്കേഷൻ എത്തിയിരിക്കുകയാണ്. ഷാപ്പ് കേന്ദ്ര സെറ്റിട്ടത് ഈ ഭാഗത്താണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ആ സിനിമയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച ഈ കുളമാവ് സ്വദേശിയായ അൻഷിൽ നമ്മുടെ സുഹൃത്താണ്, അവൻ നമ്മുടെ കൂടെ ഉണ്ട്. അൻഷിലാണ് നമുക്ക് ഈ സംഭവങ്ങളൊക്കെ കാണിച്ചു തന്നത്. നമുക്ക് അൻഷിലിനെ ഇവിടെയിലേക്ക് പ്രധാനമായിട്ടും വലിയമാവ് ലൊക്കേറ്റ് ചെയ്താണ് കേന്ദ്രീകരിച്ചാണ് ചിത്രീകരിച്ചത്. കുളമാവിൻ്റെ അടുത്ത് കിടക്കുന്ന വലിയമാവിലാണ് ചിത്രീകരിച്ചിട്ടുള്ളത്. ഇവിടെയാണ് ഒട്ടുമിക്ക സീനുകളും ഇതിനകത്ത് പ്രധാനപ്പെട്ട മുഴുവൻ സീനുകളും തന്നെയെന്ന് പറയാം. ഈ ബാക്ക്ഗ്രൗണ്ടിൽ ഈ നാട്ടിലുള്ള ആളുകളാണ് മിക്ക സീനുകളിലും അഭിനയിച്ചിട്ടുള്ളത്. എന്നുവെച്ചാൽ എൽ ജെ പിയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു കഴിവാണ് പച്ചയായ മനുഷ്യനെ അവതരിപ്പിക്കുന്ന ഒരു രീതിയാണ് അദ്ദേഹം കാണിച്ചിട്ടുള്ളത്. അദ്ദേഹം ഈ നാട്ടിലുള്ള ആളുകളെ ബാക്ക്ഗ്രൗണ്ട് സീനിലൊക്കെ ആണെങ്കിലും ഈ നാട്ടിലുള്ള ആളുകൾ തന്നെയാണ്. കൂടെ ഞാനൊക്കെ ഉണ്ടായിരുന്നു. അവരെ തന്നെ ചെമ്പൻ വിനോദും കൂടെ ഇങ്ങനെ ചെമ്പൻ വിനോദിൻ്റെ നടുവ് തളർന്നു കഴിയുമ്പം ഒരു മന്ത്രവാദിനെ അടുത്ത് തിരുമ്മാൻ കൊണ്ടുവരുന്നുണ്ട്. ആ മന്ത്രവാദിയുടെ വീടായിട്ട് കാണിച്ചിരുന്നത് ഈ ഭാഗത്താണ് എന്നെ തെറ്റിട്ടത്. അതുപോലെ ഇവിടെ കുറേ ഭാഗങ്ങളൊക്കെ ചിത്രീകരിച്ചിട്ടുണ്ട് ആ സിനിമയിൽ. ഇവിടെ വലിയൊരു സെറ്റായിട്ടാണ് അവിടെ ഈ ഭാഗത്താണ്. അതിൻ്റെ ചെറിയ ചെറിയ അവശേഷിപ്പുകൾ ഇപ്പോഴും ഇവിടെ കിടപ്പുണ്ട്. അല്ലെങ്കിൽ അതുപോലെ തന്നെ ഇല്ലല്ലോ ഈ ഭാഗത്തായിട്ടായിരുന്നു അതിൻ്റെ തെറ്റിട്ടത്. മന്ത്രവാദിനായ പെങ്കൽ തങ്കയുടെ വീട്ടിൽ നിന്ന് ഇവർ അസുഖമൊക്കെ മാറി പുറത്തേക്ക് ഇറങ്ങി ഇതോടെ ഇങ്ങനെ നടന്നു വരുമ്പോൾ പെങ്കൽ തങ്ക ഓടി വന്ന് ഈ ചെമ്പൻ വിനോദിൻ്റെ കുത്തിന് പിടിക്കുന്ന ഒരു രംഗമുണ്ട്. അത് ചിത്രീകരിച്ചത് ഈ ഭാഗത്ത് വെച്ചാണ്. അതുപോലെ തന്നെ ചെമ്പൻ വിനോദ് പോക്കറ്റിൽ നിന്ന് ഒരു അയൻ്റെ എടുത്ത് കൊടുക്കുകയൊക്കെ ചെയ്യുന്നത് ഈ ഭാഗത്ത് വെച്ചാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ വലിയ കാര്യമായിട്ട് മനസ്സിലായി. കാരണം ഇതെല്ലാം വളർന്നില്ലായിരിക്കും. കാരണം രണ്ട് വർഷം മുമ്പ് എടുത്ത് തന്നെ 2019 ഇതിൻ്റെ ഷൂട്ടിങ് ഈ സ്ഥലത്ത് നടത്തിയത്. അപ്പോൾ അതിനുശേഷം ഉള്ള സംഭവമായതുകൊണ്ട് കുറേയൊക്കെ വ്യത്യാസം വന്നിട്ടുണ്ട് ഇവിടെ. എന്നാലും വിനയ് ഫോർട്ടും ജാഫ്രിഡിയും കൂടെ കപ്പം പിടിക്കുമ്പോൾ വരുമ്പോൾ വിനയ് ഫോർട്ടിന് ആദ്യമായിട്ട് കാണിക്കുന്നത് ഇവിടെ വെച്ചാണ്. അതിനുശേഷം ക്യാമറ ഇങ്ങോട്ട് മാറിയിട്ട് ഇവിടെ കപ്പ തൂക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഈ കപ്പക്കാരനായിട്ട് കാണിക്കുന്നത് ഇവിടുത്തെ ചേട്ടനെയാണ്, രാജപ്പൻ ചേട്ടനെയാണ് ഇവിടെ കപ്പക്കാരനായിട്ട് കാണിക്കുന്നത്. വേറൊരു ദിവസം വിനയ് ഫോർട്ട് ഇവിടെ വരുന്നുണ്ട്. ഈ വീട്ടിലെ ചേട്ടൻ അന്വേഷിച്ചാണ്ട് വരുന്നതാണെന്ന് തോന്നുന്നു. അപ്പോഴിങ്ങനെ വന്നിട്ട് ഈ കാണുന്ന ജനലിലൂടെ അകത്തേക്ക് നോക്കുന്നുണ്ട്. അപ്പോൾ നോക്കിക്കഴിയുമ്പോൾ പുള്ളി ഞെട്ടി പോകുന്നുണ്ട്. അങ്ങനെ ഒരു സീൻ ഇതിനകത്താണ് ചിത്രീകരിച്ചൊരു ടൈം പീസ് പോലെ എന്തൊരു സാധനം ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ കപ്പ മേടിച്ച് കഴിഞ്ഞാൽ ജാഫ്രിഡിക്കും വിനയ് ഫോർട്ടും കൂടെ ഇറങ്ങി വരുന്ന സീൻ എടുത്തത് ഇത് ഈ ഭാഗത്ത് വെച്ചാണ്. അപ്പോൾ ആ പുറകുവശത്ത് നിന്ന് നമ്മുടെ ആ കപ്പ വയ്ക്കുന്ന ചേട്ടൻ അവിടെ നിന്ന് ഇവരെ നോക്കി നിൽക്കുന്ന ഒരു സീനുണ്ട്. അതും ഈ ഭാഗത്ത് തന്നെയാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. കൂടെ ആ സിനിമയിൽ അഭിനയിച്ച ചുരുളി സിനിമയിൽ അഭിനയിച്ച കപ്പക്കാരനായിട്ട് വിഷമിട്ട രാജപ്പൻ ചേട്ടൻ നമ്മുടെ കൂടെ ഉണ്ട്. നമുക്ക് രാജപ്പൻ ചേട്ടനുടെ വിശേഷങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാം. ചേട്ടൻ എങ്ങനെയാണ് ഈ ചുരുളി സിനിമയിലോട്ട് വന്നത്? അങ്ങനെ ചിത്രങ്ങളുടെ സാഹചര്യത്തെ കുറിച്ച് പറയാം. സാഹചര്യം എന്ന് വെച്ചാൽ അവർ ലൊക്കേഷൻ നോക്കി വന്നപ്പോൾ ഞങ്ങളവിടെ ഈ തൊഴിലുറപ്പിൻ്റെ പണിയുണ്ടായി. പണി വെച്ചപ്പോൾ അവിടെ ഈ ലൊക്കേഷൻ നോക്കി അപ്പോൾ എൻ്റെ സ്ഥലത്ത് അതിൻ്റെ ഷെഡ് കളിഷാപ്പൊക്കെ വരുന്നു. അപ്പോൾ അതിൻ്റെ അനുവാദം വാങ്ങിക്കാൻ വേണ്ടി അവർ വന്നു. അവർ വന്നു കഴിഞ്ഞാൽ തന്നെ പറഞ്ഞു ഞാൻ ഒരു മുമ്പായതുകൊണ്ട് ഇത് സിനിമ പിടിക്കണമെങ്കിൽ അനുവാദം വന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു ഇങ്ങനെ ഫോറസ്റ്റുകാർക്കായിട്ട് എല്ലാം ബന്ധപ്പെട്ട് അനുവാദമൊക്കെ വാങ്ങിച്ച് അപ്പോൾ അവർ പറഞ്ഞു കപ്പക്കാരൻ്റെ ഒരു വേഷം അഭിനയിക്കുന്നു. എനിക്കങ്ങനെ താല്പര്യമൊന്നുമില്ലായിരുന്നു. വയസ്സായ മരുന്ന മതി ഇതൊക്കെ പറഞ്ഞപ്പോൾ അവർ പല്ലീശ്ശേരി സാറൊക്കെ ഒന്ന് നോക്ക് രണ്ട് ഇതാണ് ഉള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ പല്ലീശ്ശേരി സാറിന് ഒരു തമാശ അത് ഞാൻ അതിനകത്ത് ഉദ്ദേശിക്കുന്നു. സിനിമയ്ക്കകത്ത് ഭയങ്കര വലിയൊരു സംഭവമായിട്ടാണ്. ഞാനെച്ചാൽ ആദ്യമായിട്ട് ഇതൊക്കെ പിന്നെ അഭിനയിക്കുന്നു. പിന്നെ വെച്ചാൽ എന്നെ സംബന്ധിച്ച് ഇതിലൊക്കെ നടന്മാരെയൊക്കെ പിന്നെ കാണാനുള്ളൊരു ഭാഗ്യമുണ്ട്. അർത്ത് കാണാം. പിന്നെ അതുപോലെ വലിയ ക്യാമറകൾ ഇതിലൊക്കെ അർത്ത് കാണാനുള്ള ഒരു ഇത് നമ്മുടെ വീട്ടിൽ തന്നെയാണ്. ഇത്രയും എത്ര ദിവസം ഉണ്ടായിരുന്നു? 3 വർഷം എൻ്റെ വീട്ടിലായിരുന്നു. പിന്നെ അവിടെ
കാരണം 18 ദിവസം ഈ ആ ലൊക്കേഷനല്ല ആ ഏരിയ മൊത്തം 18 ദിവസം ഉണ്ടായിരുന്നല്ലോ ഇവിടെ ഇവിടെ ഉണ്ടായിരുന്നു പിന്നെ മുത്തരണ്ട ഒരു ദിവസം ഉണ്ടായിരുന്നു പിന്നെ അവിടെ കമ്പിളി കണ്ടു അങ്ങോട്ട് കമ്പിളി കണ്ടപ്പോൾ എനിക്കില്ലായിരുന്നു പിന്നെ ഒരു വെളിയം എന്ന് പറഞ്ഞ കൊട്ടാരക്കടുത്ത് വെളിയം എന്ന സ്ഥലത്ത് അന്ന് എനിക്ക് അവിടെ രണ്ട് ഇതാ ഉള്ളായിരുന്നു അതിൻ്റെ ഇത് വന്നില്ല ഈ പറത്തിലില്ല കട്ട് ചെയ്താൽ എങ്ങനെയാണെന്ന് അറിയത്തില്ല അപ്പൊ ഈ സിനിമ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ചേട്ടനെ സിനിമക്കാർ വിളിക്കുകയും ചെയ്തിരുന്നു ഇല്ല എന്നെ ആരും വിളിച്ചില്ല ഞാൻ അങ്ങോട്ട് വിളിച്ചില്ല നല്ല റോളുകൾ കിട്ടുമായിരിക്കും ഇല്ല എനിക്കങ്ങനെ അഭിനയിക്കണം എന്ന വലിയ താല്പര്യമൊന്നുമില്ല ഇപ്പോഴത്തെ തന്നെ ജീവിതം ഞാൻ എന്താണ് ഹാപ്പിയാണ് ഈ വരത്തിലൊക്കെ ആയിട്ട് അങ്ങനെ കയ്യാനുള്ള കറവപ്പില്ലാതെയൊക്കെ അങ്ങ് പോകുന്നു എന്നെ അങ്ങ് പോയാൽ മതി ദൈവം അതിനോട് അനുഗ്രഹം നിന്നാൽ മതി ഞാൻ സിനിമയിൽ അഭിനയിക്കണം അങ്ങനെയൊന്നും ഇല്ല ഫ്രണ്ട്സ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ചുരുളി വീഡിയോയുടെ വിശേഷങ്ങൾ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഇഷ്ടപ്പെട്ടാൽ ഡിസ്ലൈക്കും ചെയ്തോ, ഒരു കുഴപ്പമില്ല. അപ്പോൾ അടുത്തൊരു കിടിലം വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ടാറ്റ.